ഇട്ട റൂമിനെക്കാട്ടും കുറച്ചുകൂടെ ഈ റൂമിന് വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം അപ്പുറത്തെ റൂമിൽ ആൾക്കാർക്ക് എടുക്കാൻ തോന്നി, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഷോർട്സ് മറ്റേ ഷോർട്സിൽ കണ്ടന്റ് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ കൂട്ടുകാരി, നമ്മളൊരു സബ്സ്ക്രൈബർ കൂടെ ആട്ടോ, ആ ആൻറ്റിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ നമുക്ക് വെളിക്കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളുടെയാണ്. മുട്ടയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞങ്ങൾ തിന്നു. ബാക്കി വെച്ചിരിക്കുന്ന കുറച്ച് സാധനങ്ങളാട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണ്? ആണോ? അതാണോ? അമ്മ ഇപ്പോൾ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ പെൻസിലാട്ടോ. അപ്പം ഇതിന് 12 പെൻസിലുകളുണ്ട്. യൂണിക്കോൺ പെൻസിലുകളാണ്, ഞങ്ങളുടെ ഫേവറേറ്റ് സാധനം കേട്ടോ. അപ്പം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ക്യാപ്പുണ്ട്, അതിൻ്റെ കൂടെ പെൻസിൽ ടോപ്പറുണ്ട്, പിന്നെ ഇതേ ഷാർപ്പനറുണ്ട് കേട്ടോ. അതെനിക്ക് നല്ലോണം ഇഷ്ടമായി. പിന്നെ അടുത്തത് ഈ സ്കെച്ച് പേന. ഇതെൻ്റെ കൂട്ടുകാരായി കുറേ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ കയ്യിൽ ഇത് കിട്ടുന്ന ആദ്യമായിട്ടാട്ടോ. എൻ്റെയാണ് നമുക്ക് രണ്ടേ. ഓക്കെ. അപ്പം ഇതിന് ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് എന്ത് സാധനമാണെന്ന് ഞാൻ സംശയിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നൈസ് ഇട്ടതൊന്നും എടുക്കാൻ നോക്കിയിട്ടോ. അപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. അപ്പം ഞാൻ എൻ്റെ ഫേവറേറ്റ് കളറും അമ്മൂൻ്റെ ഫേവറേറ്റ് കളറും ആട്ടെ. അയ്യോ അടപ്പൂര് പോകാതെ. അടുത്ത സാധനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു സാധനമാണ്. ആദ്യം അമ്മ അടുത്ത് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സാധനം. ഞാൻ ഇത് ഒന്ന് അടുത്ത് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അത് ഇവിടെ ഇവിടെ വെച്ചിട്ട് എന്നിട്ട് നമുക്കിത് അങ്ങോട്ട് തലയിലൊന്ന് ട്രൈ ചെയ്യണം. ഇതൊരു ക്രീം ആട്ടോ. എന്താ ഓഷൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ക്രീമാണ്. അപ്പൊ ഇതിന്റെ നമ്മളൊരു 30 ഡേയ്സ് ചാലഞ്ച് ഇടാന്നും കരുതിക്കൊണ്ടാട്ടിരിക്കുന്നത്. 30 ഡേയ്സ് ചാലഞ്ച് ഇടാം, എല്ലാവരും കാണുന്നു കേട്ടോ. ഷോർട്സ് ആയിട്ടിടാം. പിന്നെ നമ്മളുടെ 2 സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു പോയിട്ടോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര വിഷമാണ്. അതുകൊണ്ട് നമ്മൾക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ പറയാണ്, 500 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മളൊരു ഗീവ് അവേ നടത്തും കേട്ടോ. അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഗീവ് അവേ നടത്തും, അത് വേറെ കാര്യം. 500 സബ്സ്ക്രൈബേഴ്സ് തന്നെ വേണമെന്നൊന്നുമില്ല, ഗീവ് അവേ നടത്തും കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം 500 സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ നോക്കി. ഇപ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഗീവ് അവേ നടത്തും. 400 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അങ്ങനെ ഗീവ് അവേ ഇടാമെന്ന് കരുതിയതാണ്. പക്ഷേ അന്നേരം ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഒരു കറക്റ്റ് കണക്കാണ് അത്ര. അത് ആകുമ്പോഴേക്കും അങ്ങനെ ഗീവ് അവേ ഇടാൻ ഞാൻ ആദ്യം ഞങ്ങൾ തന്നെ നോക്കി ഇന്ന് 500 സബ്സ്ക്രൈബേഴ്സ് അല്ല 400 സബ്സ്ക്രൈബേഴ്സായി. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി, സന്തോഷമായി. വീട്ടിൽ വേറെ ആരുമില്ല, അപ്പം നല്ല സന്തോഷമായി. അങ്ങനെ അങ്ങനെ എന്നിട്ട് ഞാൻ അമ്മ വന്നപ്പോൾ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് എന്തെങ്കിലും ഒരു സ്വീറ്റ്സ് വാങ്ങിച്ചു തരുമോ. അന്നേരം എന്തിനാ വെച്ചേ, അന്നേരം ഞാൻ പറഞ്ഞു എനിക്ക് 400 സബ്സ്ക്രൈബേഴ്സായിരുന്നു. അന്നേരം അമ്മ അത്ര പറയുന്നു. എന്നിട്ട് പിന്നെ എന്താ, പിന്നെ നിങ്ങൾ മറക്കല്ല്, ഒട്ടും മറക്കല്ല് സബ്സ്ക്രിപ്ഷൻ കൂട്ടിത്തരാം. ഓക്കെ, മറക്കല്ല്. ഡീൽ നമ്മൾ തമ്മിൽ ഡീൽ വെച്ചേക്കാണ്, മാക്സിമം സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ നോക്കിക്കോട്ടോ. പിന്നെന്താ ഉള്ളത്, നമ്മൾ ഇതിൻ്റെ 30 ഡേയ്സ് ചലഞ്ചിലും എല്ലാവരും കാണുന്നു, കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്തേ പറ്റു. നമ്മൾ ഇപ്പം ഇത് പൊട്ടിക്കുന്നില്ല കേട്ടോ, പൊട്ടിച്ചാൽ അമ്മ നമ്മളുടെ തല പൊട്ടിക്കും. ഈ കവറിനൊരു മണം ഇത് പൊട്ടിച്ചാൽ അമ്മ നമ്മുടെ തല പൊട്ടിക്കും, അതുകൊണ്ട് നമ്മളിത് പൊട്ടിക്കുന്നില്ല. പിന്നെ എപ്പോഴെങ്കിലും പൊട്ടിക്കുന്ന ഒരു വീടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഓൾറെഡി ഒരു ക്രീം ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മളിത് പൊട്ടിക്കാത്തത്. അപ്പോൾ എല്ലാവരും
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതല്ലേ പറഞ്ഞു, കമൻറ്റ് പറഞ്ഞില്ല, കമൻറ്റ് ചെയ്യണം. അത്രയൊക്കെ ഉള്ളു. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടാറ്റ, ഗുഡ് നൈറ്റ്.